ഇന്നത്തെ ചിന്താവിഷയം ശ്രേഷ്ഠമായ അനുഗ്രഹം. പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളുണ്ട്. എന്നാൽ പലപ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തിൽ ഉപേക്ഷിച്ചു പോകേണ്ട അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അതെ, ഒരു ദിവസത്തെ നമ്മുടെ പ്രാർത്ഥനകളിൽ ആത്മീയ നന്മകൾക്ക് വേണ്ടി നാം എത്ര നേരം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് സ്വയം ചോദിക്കുന്നത് നല്ലതാണ്. പണമെല്ലാവർക്കും ആവശ്യമാണ്, എങ്കിലും സമ്പത്തുകൊണ്ട് സുസ്ഥിരമായ സന്തോഷം നേടാനാവില്ല. ആകയാൽ പ്രിയരെ, ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരിയായി ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും നമുക്ക് പ്രയോജനപ്പെടുന്ന, എന്നേക്കും നിലനിൽക്കുന്ന വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ദൈവത്തോട് യാചിക്കേണ്ടത്. യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നത് എന്തും നൽകാമെന്നരുളി ചെയ്ത ദൈവം തീർച്ചയായും ഈ ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ നൽകി നമ്മെ ആശീർവദിക്കും. സ്നേഹിത, അന്ന് അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് മാത്രം യേശുവിനെ അന്വേഷിച്ചവരോട് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ടു തന്നെ പ്രവർത്തിപ്പിൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരുമെന്ന് യേശു പറഞ്ഞത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. യോഹന്നാൻ 6:27.